ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങയില കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് സാധാരണ നമ്മൾ മുരിങ്ങയിലയും പരിപ്പും കൊണ്ട് ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഒന്ന് കണ്ട് നോക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഇപ്പോൾ കറി ഉണ്ടാക്കാം പച്ചക്കറിയൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരുവിധം എല്ലാ വീടുകളിലും വീട്ടുമുറ്റത്ത് ഉണ്ടാവും നമ്മുടെ മുരിങ്ങി മരം അപ്പോൾ ആദ്യം കുറച്ച് ഇല എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ അത് മതി കേട്ടോ ചോർണ്ണാൻ അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഊരി മതി ഇങ്ങനെ അത്യാവശ്യം ഒരു ഒരു പിടിയോളം മതിയാവും വീട്ടിലുള്ള ഇലക്കറികൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതലും കൊടുക്കുന്ന നല്ലത് വെറുതെ നമ്മള് വിഷമടിച്ച പച്ചക്കറികൾ വാങ്ങിച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുവിധ എല്ലാ വീടുകളിലും ഇപ്പോൾ ചീരയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കുറച്ച് ചീരയുടെ അരി ഏതെങ്കിലും നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ട് കിളച്ചിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചീര നമുക്ക് എടുക്കാൻ പറ്റും മുരിങ്ങയില കൊണ്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ചെയ്യാം മുരിങ്ങയില വെച്ചിട്ട് തോരൻ ചെയ്യാം മുരിങ്ങയിലും മുട്ടയും വെച്ചിട്ട് തോരൻ ചെയ്യാം അപ്പോൾ ഞാനെന്താ ഇത് എല്ലാം ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരുപാട് അഴുക്കൊന്നും കേട്ടോ നമുക്ക് മരത്തിൽ തന്നെ നിന്നാണല്ലോ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഇതാ എൻ്റെ ഒരു കൈക്ക് ഒരു പിടിയോളം ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ പച്ചമുളക് ചേർക്കുന്നുള്ളൂ ഇതങ്ങ് ഒരുപാട് എരിവുള്ള കറിയൊന്നും അല്ല അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഈ മുരിങ്ങയില ഒന്ന് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് ഇതായി വരണം അത്രേ ഉള്ളൂ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് വേവട്ടെ ഇത് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വേവുന്ന ഒരു സ്റ്റേജ് ആവുമ്പോഴേക്കും നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതവിടെ വയ്ക്കാം അത് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നല്ല ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നര പിടിയോളം എടുക്കാം കേട്ടോ ഒന്നര പിടിയോളം തേങ്ങ എടുക്കാം ഇനി ഇതിനകത്തേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് മറക്കരുത് ഇനി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം സിമ്പിളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിനകത്തേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി എടുക്കാം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് അരച്ചെടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മുരിങ്ങയിലേക്ക് ഒന്ന് വാടി വരും ഈ സ്റ്റേജ് ആവുമ്പോഴേക്കും നമ്മൾ നമ്മളെ ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു മുക്കാൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട എന്നാൽ തിക്കായിട്ടും എടുക്കരുത് ഒരു നമ്മുടെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം ആക്കാൻ എന്നിട്ട് ഈ അരപ്പ് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യാം അരപ്പ് തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും അതുപോലെ ആവരുത് അതുകൊണ്ട് ഇളക്കി കൊടുത്ത് ഈ അരപ്പൊന്ന് ചൂടായി ആ തേങ്ങയുടെ ആ ഒരു പച്ച ഒന്ന് മാറണം അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മതിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാണ് അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഇത് ലൂസാക്കാം ഒരുപാട് അങ്ങ് ലൂസ് ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ ഓവറായിട്ട് തിക്കാക്കിയെടുക്കാനും പാടില്ല കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായി തിളയ്ക്കാനും പാടില്ല ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഓഫ് ഇയാറാവുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഒരു നുള്ള് ആഡ് ചെയ്താൽ മതി ഒരുപാട് ചേർക്കണ്ട ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാവാനേ പാടുള്ളൂ തിളം വന്ന അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മതി അപ്പം ഞാൻ വേറൊരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടാ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കണ്ട സിമ്പിളായിട്ടുള്ള കറിയാണ് നമുക്കൊരു ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു മൂന്നാല് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിച്ച് കളയരുത് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കണം കുറച്ചുകൂടെ ഉള്ളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം കളറൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ മുരിങ്ങയിലായത് കൊണ്ട് തന്നെ കറിവേപ്പില ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് തളിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട പൊരിച്ചതോ പപ്പടോ എന്തെങ്കിലും ഒന്നും കൂടി മതി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും മുരിങ്ങയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് മുരിങ്ങലൊന്നും വേണ്ട ഒരു പിടി മുരിങ്ങല മതിയല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ഇറത്തെടുക്കാം ചിലർക്കാണെങ്കിലും മുരിങ്ങല എടുക്കാനുള്ള മടി എന്ന് പറഞ്ഞാൽ ഇത് ഇറുത്ത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ഇത് അത്രയും പോലും വേണ്ട നമുക്ക് നമുക്കൊരു പിടിയോളം മുരിങ്ങല മതിയല്ലോ അപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ശരിക്കും നമ്മുടെ മോരുകറി പോലെ ഇരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പും മുരിങ്ങയിലും വെച്ചിട്ടൊരു കറിയാണ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തവർ ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സും ഫാമിലിയിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തക്കാളി കറിയൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിംപിൾ ആഡ് ചെയ്യാൻ വരുന്ന റെസിപ്പീസ് അല്ലേ അതുപോലെ തന്നെ മുരിങ്ങയില കൊണ്ട് ഒരു മുരിങ്ങലയല്ല നമ്മുടെ ചീര കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ എനിക്കറിയാവുന്ന റെസിപ്പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്